يا معشر الشباب اذا باعدت احدكم فليتزوج يواكلട കൂട്ടമേ നിങ്ങൾക്ക് ബാഅത്തെത്തി കഴിഞ്ഞാൽ പക്വതയെത്തി കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ത്രാണി നിനക്കുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഫല്യതസവ്വജ് നീ കല്യാണം കഴിക്കണം വിവാഹം കഴിക്കണം എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് വ്യഭിചാരത്തിന്റെയും വൃത്തികേടിന്റെയും അധാർമ്മികതകളുടെയും മഹാപോകിരിത്തരങ്ങളുടെയും മേച്ചിൽ പുറങ്ങൾ തേടി യുവാക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് കൊണ്ടാണ് അവരുടെ ഈമാനും അവരുടെ ഇഖ്ലാസും അവരുടെ ജീവിതവും ദുനിയാവും ആഖിറവും നശിപ്പിച്ച് ഒന്നുമല്ലാത്ത കോലത്തെ അവരാക്കി തീർക്കുന്നത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വിഷയം നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ വളരെ ഖേദകരമാണ്. ആൺകുട്ടികളോ പെൺകുട്ടികളോ കല്യാണം കഴിക്കാൻ തയ്യാറായാലും ഇന്ന് അംബീഷൻ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്കാണ്. പഠിക്കണം, ജോലി നേടണം, ഉദ്യോഗങ്ങൾ നേടണം, ഉയരങ്ങളിൽ ഉയരങ്ങളിൽ എത്തണം. ആ ഉയരങ്ങളിൽ ഉയരങ്ങളിൽ അവർ ഉയർന്നു പറക്കുന്ന സമയമാകുമ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ പല തെറ്റുകളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അവരുടെ ജീവിതത്തിൽ ഹലാലായ മാർഗത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് രക്ഷിതാക്കളാണെങ്കിൽ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മക്കൾക്ക് ഉപദേശം നൽകുക, മക്കൾക്ക് വിവാഹപ്രായമായാൽ വിവാഹം കഴിപ്പിക്കുക, ഹലാലായ രീതിയിലുള്ള ബന്ധങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അതുപോലെ തന്നെ മക്കൾക്ക് പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ, ചെക്കനെ അന്വേഷിക്കുമ്പോൾ ഏത് രീതിയിലാണ് പെണ്ണിനെയും ചെക്കനെയും അന്വേഷിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല പെണ്ണ് എന്നതിന്റെ നിർവചനം എങ്ങനെയാണ് പറഞ്ഞത്? നല്ല സുന്ദരിയായ പെണ്ണാണോ, അല്ല നല്ല തറവാടിത്തുള്ള പെണ്ണാണോ, അതല്ലെങ്കിൽ വലിയ സമ്പത്തുള്ള ബാപ്പാന്റെ മോളെയാണോ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നല്ല പെണ്ണെന്ന് പറഞ്ഞത്? അല്ല. സൗന്ദര്യമില്ലെങ്കിലും തറവാടിന്റെ ഹുങ്ക് പറയാനില്ലെങ്കിലും ബാപ്പാക്ക് വലിയ സമ്പത്തിന്റെ കൂമ്പാരങ്ങളൊന്നും ഇല്ലെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റ് വുളു ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് പടച്ചവനോട് പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് എന്നിട്ട് സ്വന്തം ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്ന ഒരു പെണ്ണാണ് ഈ ജീവിതത്തിൽ ഒരു പുരുഷന് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്പത്തെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. അങ്ങനെ ഒരു പെണ്ണിനെയാണ് നമ്മുടെ മക്കൾക്ക് അന്വേഷിച്ചു കൊടുക്കേണ്ടത്. അത് നിങ്ങൾ അവർക്ക് നൽകുന്ന ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരിക്കലും അത് തകരില്ല. ഭൗതികമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പോലും അവർക്ക് അതുകൊണ്ട് നന്നായി കിട്ടുമെന്ന് ദീന് മാത്രമല്ല, ആഖിറ മാത്രമല്ല, ഭൗതിക പല കുടുംബങ്ങളും കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഒരു പുരുഷായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് മക്കളൊക്കെ കെട്ടിച്ചയച്ച് മക്കളുടെ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം വിദേശത്തുനിന്ന് ഭർത്താവ് നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ പുല്ലുവലയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല, കാര്യങ്ങൾക്കൊരു പരിഗണനയില്ല, അവഗണിക്കാണ്, പ്രയാസപ്പെടുത്താണ്, കുത്തുവാക്കുകൾ പറയാണ്, എന്നിട്ട് ഒരു മൃഗത്തിന്റെ വില പോലും ഇല്ലാതെ വീടിന്റെ വരാന്തകളിൽ തന്റെ ഗതകാല ജീവിതം മുഴുവൻ ആർക്കു വേണ്ടിയാണോ ഞാൻ താൻ ചെതിച്ചു കളഞ്ഞത് അവരെ കുറിച്ച് ഓർത്ത് നെടുവീർപ്പെടുന്ന ഒരുപാട് വാപ്പമാർ ഈ ലോകത്തിന്റെ ആ ഒരു ദുരന്തം ഈ ജീവിതത്തിൽ തന്നെ വരാതിരിക്കാൻ വേണ്ടിയാണ് ആൺമക്കൾക്ക് പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ ദീനിന് പ്രാമുഖ്യം നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് അതിന്റെ കാരണം. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പുതിയാപ്പിളെ അന്വേഷിക്കുമ്പോൾ വരനെ അന്വേഷിക്കുമ്പോൾ അത് തന്നെയാണ് നാം പ്രാമുഖ്യം നൽകേണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഒരു ആലോചന വന്നപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വലിയ പ്രമാണിമാരോട് തിരിച്ചു ചോദിച്ചത് എന്താണ്? നിങ്ങളുടെ മകളും ബിലാലും യോജിക്കുമോന്നാൻ. ആ പ്രമാണിമാർ വിചാരിച്ചു ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, പൈസക്കാരാണ്, ബിലാലിനൊന്നുമില്ലല്ലോ, അദ്ദേഹം പാവപ്പെട്ടവനാണ്, അടിമ വംശജനാണ്. അതവര് തിരിച്ചു റസൂലിനോട് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ എന്താണ്? നിങ്ങളുടെ മകളെ കെട്ടാൻ ബിലാലിന് അർഹതയുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, ബിലാലിനെ പോലെയുള്ള അള്ളാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധ ദീനിൽ അത്രയേറെ സ്ഥാനം നൽകിയ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് പൂവിന്റെ ചുറ്റിലും ഒരു കരിവണ്ടിനെ പോലെ സദാ വിഹരിക്കുന്ന ബിലാലിനെ പോലെയുള്ള വലിയ മനുഷ്യനെ വേൾക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണ് നിങ്ങളുടെ മകൾക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു എന്നാണ്. ഒരു വരനെ അന്വേഷിക്കുമ്പോൾ അവന്റെ ശമ്പളത്തിലേക്കോ അവന്റെ തറവാടിത്തത്തിലേക്കോ അവന്റെ മസിൽ പവറിലേക്കോ ഒന്നുമല്ല നോക്കേണ്ടത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാൻ പറഞ്ഞത് അവന്റെ സൽസ്വഭാവത്തിലാണ്, അതുപോലെ തന്നെ അവന്റെ ദീനി നിഷ്ഠയിലാണ്. ഇതാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇവിടെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവതി യുവാക്കളോട് പറയാനുള്ളത്, സിജാഹിനോട് യുസ്രാനോടൊന്നും പറയാനില്ല, ഇൻഷാല്ലാഹ് പറയാൻ ഒരുപാട് സമയങ്ങളുണ്ട്. സിജാ അടുത്ത സുഹൃത്താണ്, യുസ്ര ചെറിയ അനിയത്തിയാണ്. പക്ഷെ ഇവിടെയുള്ള വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരോട് പറയാനുള്ളത് വിവാഹത്തെ കുറിച്ച് നിങ്ങൾ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. നിങ്ങൾ ഇന്നലെ വരെ കണ്ട സ്വപ്നങ്ങളൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ വിവാഹം. വിവാഹത്തെ കുറിച്ച് സാധാരണ സൈക്കോളജിസ്റ്റുകൾ പറയാറുള്ളത് വിവാഹത്തിന് പല സ്റ്റേജുകളുണ്ടെന്നാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് ഹോർമോണൽ സ്റ്റേജ്.
ഈ ഹോർമോണൽ സ്റ്റേജിൽ പരസ്പരം സ്നേഹിക്കാൻ ആരും പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പോ സിജാന്റെ യുസ്രാന്റെ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് നടക്കണം, കൈപിടിക്കണം, തോളത്ത് കൈയിടണം, ബൈക്കിൽ പോകുമ്പോൾ ചേർന്നിരുന്ന് പോകണം എന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട. അവര് ചെയ്യും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവശാസ്ത്രപരമായി അവരുടെ തലച്ചോറുകളിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഹോർമോണൽ സ്റ്റേജ് അങ്ങോട്ട് കഴിയുമ്പോൾ ഓക്സിറ്റോസിന്റെ അമിതമായ ഉൽപാദനം തലച്ചോറ് നിർത്തുന്ന സമയത്ത് അവർ റിയാലിറ്റിയിലേക്ക് കടക്കും. ഹോർമോണ് മങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അവർ റിയാലിറ്റിയിലേക്ക് കടക്കും. ആ സമയത്താണ് യഥാർത്ഥത്തിൽ അവർക്ക് ഉപദേശം കൊടുക്കേണ്ടത്. ആ സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, ആ ഈ ഒരു ഹോർമോണൽ സ്റ്റേജിൽ പെണ്ണിന്റെ ഭാഗത്ത് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും ആണ് സഹിക്കും. ആ കുറവുകൾ കാണാനായിട്ട് കഴിയില്ല. ഈ ഇന്ന് രാവിലെ ഓൺലൈൻ മാധ്യമത്തിൽ വായിച്ചൊരു സംഭവം വളരെ രസകരമായിട്ട് തോന്നി. യുക്രൈനിൽ ഒരു കാമുകിയും കാമുകരും കൂടെ തീരുമാനം എടുക്കുകയാണ്. അവർക്ക് അങ്ങോട്ട് പ്രേമം മൂത്തു, സ്നേഹം അങ്ങോട്ട് മൂത്തിട്ട് അവർ തീരുമാനം എടുക്കാണ്. നമ്മള് ഫുൾ ടൈം ഒന്നിച്ചായിരിക്കും, 24 മണിക്കൂർ ഒന്നിച്ച്. എന്നിട്ട് അവരവരുടെ രണ്ട് കൈകൾ ചങ്ങലയിൽ ബന്ധിച്ചു, എന്നിട്ട് ജീവിക്കാൻ തുടങ്ങി. ബാത്റൂം പോലെ ഒന്നിച്ച്, കുളിക്കൽ ഒന്നിച്ച്, ഉറങ്ങൽ ഒന്നിച്ച്, ഭക്ഷണം കഴിക്കൽ ഒന്നിച്ച്, സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാം ഒന്നിച്ച്. 123 ദിവസം, 124-ാമത്തെ ദിവസം ആ പെണ്ണ് ചെക്കനോട് പറഞ്ഞു മതി. എന്നിട്ട് ആ പെണ്ണിനോട്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണിത്, ആ പെണ്ണിനോട് മാധ്യമക്കാരെ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായം? ദുരന്തം എന്നാണ് പറഞ്ഞു. ദുരന്തം. ആണിനോട് ചോദിച്ചു, പറഞ്ഞു രക്ഷപ്പെട്ടു. ഇതാണ് അവസ്ഥ. ഈ ഒരു സ്റ്റേജ് അങ്ങോട്ട് കഴിയുമ്പോ ഖുർആൻ പറഞ്ഞില്ലേ, ദുനിയാവിൽ നീ എന്ത് കണ്ടാലും, അത് സമ്പത്താണെങ്കിലും പെണ്ണാണെങ്കിലും അധികാരമാണെങ്കിലും അതെല്ലാം നിനക്ക് മടുക്കും, അതിനൊന്നും നിനക്ക് പൂർണ്ണമായി സംതൃപ്തി തരാൻ കഴിയില്ല. അത് തന്നെയാണ് വിവാഹ ജീവിതവും. ഈ വിവാഹ ജീവിതത്തിൽ റിയാലിറ്റിയിലേക്ക് കടക്കുമ്പോഴാണ് ഓ ഇവർക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ, ഇയാൾക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ, ഇങ്ങനത്തെ കുഴപ്പമുണ്ടല്ലോ, ഇതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുക. ആ തിരിച്ചറിയുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ റഹ്മത്ത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞെന്താണ്, വജഅല ബൈനകും മവദ്ദത വറഹ്മ, സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി എന്നാണ്. സ്നേഹം മാത്രമല്ല, ഈ ഒന്നാമത്തെ സ്റ്റേജ് സ്നേഹമാണ് വർക്കൗട്ട് ചെയ്യുക, പ്രേമമാണ് വർക്കൗട്ട് ചെയ്യുക, മുഹബത്താണ് വർക്കൗട്ട് ചെയ്യുക. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്, അവന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അത് അങ്ങോട്ട് ഫെയ്ഡാവും, അതങ്ങോട്ട് മാറി നിൽക്കും. ആ സമയത്ത് റഹ്മത്ത് പ്രവർത്തിക്കണം. എന്റെ മക്കളുടെ വാപ്പയാണ്, എന്റെ മക്കളെ പ്രസവിച്ച ഉമ്മയാണ് എന്ന കാരുണ്യത്തിന്റെ ചാലകശക്തിയാണ് പിന്നീട് ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ടത്.